എല്ലാ കൂട്ടുകാർക്കും ടെക്സ് ആൻഡ് ക്വിസ് യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പൊ ചാന്ദ്ര ദിന ക്വിസിന് ഉറപ്പായും ചോദിക്കാവുന്ന ചില ചോദ്യോത്തരങ്ങളുമായിട്ടാണ് കൂട്ടുകാർക്ക് മുമ്പിൽ ടെക്സ് ആൻഡ് ക്വിസ് എത്തിയിരിക്കുന്നത്. അപ്പൊ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ നിർബന്ധമായിട്ടും ലൈക്ക് ചെയ്യുക. നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം എപ്പോഴാണ്? ഉത്തരം 1969 ജൂലൈ 21. ഇന്ത്യയുടെ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് ഏത് വർഷം? ഉത്തരം 2008 ഒക്ടോബർ 22. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വിക്രം സാരാഭായി. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം സെലനോളജി. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ഏത്? ഉത്തരം സ്പുട്നിക് 1. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഉത്തരം ശുക്രൻ. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. അമ്പിളിയ മാമ താമര കുമ്പിളിയിൽ എന്തുണ്ട്? പ്രശസ്തമായ ഈ വരികൾ എഴുതിയത് ആര്? ഉത്തരം ONV കുറുപ്പ്. ലോകത്ത് ആദ്യമായി ബഹിരാകാശത്തെത്തിയ വ്യക്തി ആരാണ്? ഉത്തരം യൂറി ഗഗാറിൻ. അദ്ദേഹം റഷ്യക്കാരനാണ്. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഏത്? ഉത്തരം അപ്പോളോ 11. മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം APJ അബ്ദുൽ കലാം. ആദ്യ ചന്ദ്രയാത്രികർ ചന്ദ്രനിലിറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര് എന്ത്? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം എത്രാമതാണ്? ഉത്തരം 5-ാം സ്ഥാനം. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യൻ ആര്? ഉത്തരം നീൽ ആംസ്ട്രോങ്. ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടം. ഈ പ്രശസ്തമായ വാക്കുകൾ ആരുടേത്? ഉത്തരം ചന്ദ്രനിൽ ആദ്യം കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങിന്റേത്. നീൽ ആംസ്ട്രോങ്ങിനോടൊപ്പം ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തി ആര്? ഉത്തരം എഡ്വിൻ ആൾഡ്രിൻ. മൈക്കിൾ കോളിൻസ് വാഹനം നിയന്ത്രിക്കുകയായിരുന്നു. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ഭൂമി. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ്? ആൻസർ ചൊവ്വ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ വിക്ഷേപണ തീയതി എപ്പോൾ? ഉത്തരം 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഉത്തരം പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ലാൻഡർ അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഉത്തരം വിക്രം. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ആകെ ചെലവ് എത്ര? ആൻസർ 600 കോടി. അപ്പോളോ 11 വിക്ഷേപിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം കെന്നഡി സ്പേസ് സെന്റർ, ഫ്ലോറിഡ. സ്ഥിതി ചെയ്യുന്നത് USA. ഏറ്റവും ദീർഘമേറിയ വർഷമുള്ള ഗ്രഹം ഏത്? ഉത്തരം നെപ്റ്റ്യൂൺ.
രോഹിണി എന്ന ഉപഗ്രഹം എവിടെ നിന്നാണ് ഇന്ത്യ വിക്ഷേപിച്ചത്? ഉത്തരം, ശ്രീഹരിക്കോട്ടയിൽ വെച്ച്. ആന്ധ്രാപ്രദേശിലാണ് ശ്രീഹരിക്കോട്ട. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം ഏത്? ഉത്തരം, മൂൺ മിനറോളജി മാപ്പർ. ബഹിരാകാശ വിനോദസഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ഉത്തരം, സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹത്തിൻ്റെതാണ് സഫാരി ചാനൽ. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം, ആര്യഭടൻ. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ഉത്തരം, കൽപ്പന 1. കൽപ്പന 1 എന്ന പേരിൽ പുനർനാമകരണം ചെയ്ത ഉപഗ്രഹം ഏത്? ഉത്തരം, മെറ്റ്സാറ്റ്. ഇന്ത്യയുടെ കേപ് കെന്നഡി എന്നറിയപ്പെടുന്നത്? ഉത്തരം, ശ്രീഹരിക്കോട്ട. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം, വ്യാഴത്തിന്റെ ഉപഗ്രഹമായിട്ടുള്ള ഗാനിമീഡ്. ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ഉത്തരം, എക്കോ. എഡ്യൂക്കേഷണൽ പരമായിട്ടുള്ളത് എഡ്യോസാറ്റ് ആണ്. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലയം വയ്ക്കും? ഉത്തരം, 13 തവണ. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം, സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ വെച്ച്. ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വാഹനം ഏത്? ഉത്തരം, PSLV-C11. തുമ്പയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യത്തെ റോക്കറ്റ് ഏതാണ്? ഉത്തരം, നൈക്ക് അപ്പാച്ചെ. ഉദയാസ്തമയ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഏത്? ആൻസർ, ഹിജ്റ കലണ്ടർ. ലൂണ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ആൻസർ, ചന്ദ്രൻ. സമുദ്ര ഗവേഷണത്തിന് വേണ്ടിയുള്ള ആദ്യ ഇന്ത്യൻ ഫ്രഞ്ച് സംരംഭം ഏത്? ഉത്തരം, സരൾ. സൂര്യനിൽ നിന്ന് ഒരു പ്രകാശഗ്രഹണം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം, 8.2 മിനിറ്റ്. ആദ്യ വനിതാ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? ഉത്തരം, അനൗഷേ അൻസാരി. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം, അപ്സര. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം, ആന്ധ്രാപ്രദേശ്. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം, കൽപ്പന ചൗള. ആദ്യമായി ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ വാഹനം ഏത്? ഉത്തരം, 1989 ലൂണ 2. ബഹിരാകാശ പര്യടനം നടത്തിയ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യൻ ആര്? ഉത്തരം, 77 വയസ്സുള്ള ജോൺ ഗ്ലൻ. ചന്ദ്രനിലെ മണ്ണ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം, റിഗോലിത്. അപ്പൊ കൂട്ടുകാരെ, ഇതോടുകൂടി വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാ കൂട്ടുകാരും വീഡിയോയിലുള്ള ചോദ്യോത്തരങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി ഓണം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തുക.
അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ, അതായത് നമ്മൾ 5 ചന്ദ്രന ക്വിസ് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്, അതൊക്കെ കൂട്ടുകാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ക്വിസ് മത്സരത്തിന് ഉണ്ടാവുകയുള്ളൂ. ആയതിനാൽ തന്നെ അതൊക്കെ കൂട്ടുകാർക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.